ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി വഴി കേരളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ ഷോഫർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ അസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം തിരുവനന്തപുരം, അതുപോലെ എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ നിയമനം അല്ലെങ്കിൽ ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും മറ്റുള്ള ജില്ലകളിലൊക്കെ ജോലി ഒഴിവുകൾ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് 43,600 വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ 15/9/2021 വന്ന ഗസറ്റഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 20/10/2021 അവസാനിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. 367/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം ഉള്ളത്. അപ്പോൾ അതിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ് കേരള പി എസ് സി വഴി ഷെഫർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 19,000 മുതൽ 43,600 വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത്. നല്ലൊരു അവസരം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 19,000 മുതൽ 43,600 വരെ ശമ്പളത്തിൽ ഒരു കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ വരുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 2 വേക്കൻസി, എറണാകുളം 3 വേക്കൻസി, കണ്ണൂർ 2 വേക്കൻസി, കാസർഗോഡ് 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിലേക്ക് 2/1/1985 അതുപോലെ 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ എസ് സി എസ് ടിക്ക് 5 വയസ്സിൻ്റെയും ഒ ബി സിക്ക് 3 വയസ്സിൻ്റെയും ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻസി ഉള്ള ആൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാലിഡായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാലിഡായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വിത്ത് ബാഡ്ജ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ള ആൾക്ക് തീർച്ചയായും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് വിച്ച് ഈസ് ടു ബി പ്രൗഡ് ബൈ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് എച്ച് ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് സെലക്ഷൻ. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 2 ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് പരമായിട്ട്. ഒന്നാമത്തെ എച്ച് ടെസ്റ്റ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പാസ്സാവുന്ന ആളുകൾ മാത്രമായിരിക്കും പിന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കും, പ്ലസ് അതിനോടുകൂടി ഡ്രൈവിംഗ് ലൈസൻസും കൂടി അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് അറിഞ്ഞ് ഡ്രൈവിംഗ് പ്രൊഫിഷ്യൻസിയും കൂടി എക്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ റോഡ് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ വളരെ ക്ലിയർ ആവണം. കാഴ്ചശക്തി അതുപോലെ കേൾവിശക്തി ഒക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും ഇതിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.